ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സൈക്കോളജിക്കൽ മെഷർമെൻ്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള പേപ്പറിലുള്ള സെക്കൻഡ് മോഡ്യൂളാണ് പറയുന്നത് അപ്പം ഈ ഒരു മോഡ്യൂളിൻ്റെ നെയിം എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് യൂസ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റാണ് അപ്പോൾ ഈ ഒരു മോഡ്യൂളിനകത്ത് എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അതിൻ്റെ നേച്ചർ അതിൻ്റെ യൂസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആദ്യം തന്നെ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റിനെ പല ആളുകളും പല രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ജനറൽ ഡെഫിനിഷനിലേക്ക് പോവാം അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡർഡൈസഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് അതിൽ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കൺസി കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഐറ്റംസ് എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സണെ ഇൻഡിവിജ്വാലിറ്റിയുടെ സെർട്ടേൺ ആസ്പെക്റ്റിനെ ആസസ് ചെയ്യാനായിട്ടാണ് എന്നിട്ടതിനെ സ്കോഴ്സിലൂടെയും കാറ്റഗറീസിലൂടെയും ഡിസ്ക്രൈബ് ചെയ്യും അതായത് സിമ്പിൾ ആണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ് അതിൽ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിന് നമ്മൾ ഐറ്റംസ് എന്നാണ് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് നമ്മളൊരു പേഴ്സൺസിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ സെർട്ടേൺ ആസ്പെക്റ്റിനെ ആസസ് ചെയ്യാനാണ് എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും ഇങ്ങനെ സ്കോഴ്സിലേക്കും കാറ്റഗറീസിലേക്കും കൺവേർട്ട് ചെയ്ത് അതിലൂടെയാണ് ഡിസ്ക്രൈബ് ചെയ്യണത് ഇതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരാളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് നോക്കുകയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അയാളോട് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ് ചോദിക്കും അല്ലെങ്കിൽ ഫിൽ ചെയ്യാനായിട്ട് പറയും എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അതായത് ഇന്ന സ്കോറിൽ വരുന്നവർ ലോ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഹൈ ഇൻ്റലിജൻസിൽ വരുന്നു ഇതാണ് സിംപ്ലി ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിനെ അനസ്ഥാഷി ഡിവൈ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എസെൻഷ്യലി ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്റ്റാൻഡേഡ് സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് സാമ്പിൾ ഓഫ് ബിഹേവിയർ ഒരു സാമ്പിൾ ഓഫ് ബിഹേവിയറിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒരു ജനറൽ ഡെഫിനേഷനും അതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും പറഞ്ഞൊരു ഡെഫിനേഷനും കൂടി എഴുതുന്നതായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യാൻ നല്ലത് ഇനി ക്യാപ്ലൻ പറഞ്ഞൊരു ഡെഫിനേഷൻ കൂടി പറഞ്ഞുതരാം കെ എ പി എൽ എൻ ക്യാപ്ലൻ പറഞ്ഞത് ടു തൗസൻഡ് നയൻറ്റിലായിരുന്നു ടു തൗസൻഡ് നയനിലായിരുന്നു അപ്പം കാപ്ലൻ പറഞ്ഞത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ മെഷർമെൻറ്റ് ഡിവൈസ് ഓർ ടെക്നിക് യൂസ് ഇറ്റ് ടു ക്വാണ്ടിഫൈ ബിഹേവിയർ ഓർ ടു എയ്ഡ് ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് ബിഹേവിയർ അതായത് ബിഹേവിയറിനെ ക്വാണ്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രഡിക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് മെഷർമെൻറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ടെക്നിക്കാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഹിസ്റ്ററി ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഹിസ്റ്ററി അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പോയിന്റ് വൈസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എക്സാമിൻ്റെ സമയത്ത് കുറച്ചും കൂടി എക്സാഗ്രേറ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട് അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ബി സിയിലെ ചൈനീസ് സിവിൽ സർവീസ് ടെസ്റ്റായിരുന്നു ആദ്യത്തെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇത് അവിടുത്തെ എംബറായിരുന്നു ഓരോ മൂന്ന് ഇയർ കൂടുമ്പോഴും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പ്രയർ എയ്റ്റീൻ ഫിഫ്റ്റി ആയപ്പോഴത്തേക്ക് സൈക്കോളജി എന്ന് പറയുന്നൊരു ഫീൽഡ് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പിരിമെൻസിലൂടെ ഒരു ഹ്യൂമൻ ബിഹേവിയർ മെഷർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫേഴ്സൊക്കെ ഒരു പരിഹാസ രൂപത്തിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് സൈക്കോളജിക്കകത്ത് ടെസ്റ്റിംഗ് മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചാൾസ് ഡാൽവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിൻ്റെ പബ്ലിക്കേഷനിലൂടെയായിരുന്നു അങ്ങനെ ഡാർവിൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്ന സർ ഫ്ര ഫ്രാൻസിസ് ഗാൾട്ടൺ ഡാർവിൻ്റെ ഐഡിയാസൊക്കെ ഹ്യൂമൻ എബിലിറ്റീസ് സ്റ്റഡി ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ സർ ഫ്രാൻസിസ് ഗാൾട്ടനെയാണ് ഫാദർ ഓഫ് മെൻറ്റൽ ടെസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് ഗാൾട്ടൻ്റെ വർക്ക്സൊക്കെ ജെയിംസ് കാറ്റിൽ വഴി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയ്ക്ക് മൂന്ന് മെയിൻ ഇൻഫ്ലുവൻസസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് സൈക്കോ ഫിസിക്സ് ആയിരുന്നു പിന്നെ ഡാർവിനിയൻ ബയോളജി ആയിരുന്നു പിന്നീട് ക്ലിനിക്കൽ പ്രാക്ടീസസ് ആയിരുന്നു അങ്ങനെ വില്യം വൂണ്ട് ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി യൂണിവേഴ്സിറ്റി ഓഫ് ലിബ്സിക്കിൽ എയ്റ്റീൻ സെവൻറ്റി നയനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ ഈ ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി ഒക്കെ ഹിസ്റ്ററിക്കകത്ത് ആയി വരുന്നതാണ് കേട്ടോ പിന്നീട് കാൾ കാൽപ്യേഴ്സൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിന് വേണ്ടിയിട്ട് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ആൽഫ്രെഡ് ബിനെ ആയിരുന്നു ആദ്യത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് അത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിലായിരുന്നു ഈ ആൽഫ്രഡ് ബിനെ ടെസ്റ്റിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് പിന്നീട് ബിനെ സൈമൺ ടെസ്റ്റാക്കി പിന്നീട് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ആർമി ആൽഫ ടെസ്റ്റ് ആർമി ബീറ്റ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വന്നിരുന്നു പിന്നീട് തൊണ്ട്രിക്കിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് സ്കെയിൽ വുഡ്സ് വേർത്തിൻ്റെ പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് സൈക്കോമെട്രിക് തിയറി ഇതൊക്കെ വന്നു അപ്പം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പോയിൻറ്റ് വൈസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അപ്പം കുറച്ചും കൂടി എക്സ്ട്രാ നോട്ട്സ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം കേട്ടോ അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക ഇപ്പോൾ കാണുന്ന നോട്ട്സിനകത്ത് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ഒക്കെ ചില ഒക്കെ ഇലാബറേറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ടൈം ലൈൻ ഉണ്ട് ഓരോ കാര്യങ്ങളും ഇയർ വൈസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് അപ്പം അഞ്ച് ക്വാളിറ്റീസ് ആണ് വരുന്നത് ഒരു ഗുഡ് ടെസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് ഒന്ന് ഒബ്ജക്റ്റിവിറ്റി റിലാബിലിറ്റി വാലിഡിറ്റി നോംസ് പ്രാക്ടിക്കബിലിറ്റി അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവണം അല്ലാതെ ഒരാൾക്കൊരു ഒരേ രീതിയിലും മറ്റാൾക്ക് മറ്റൊരു രീതിയിലാവാൻ പാടില്ല അപ്പം ഒബ്ജക്ടിവിറ്റി നമുക്ക് രണ്ട് തരത്തിൽ പറയാം ഒബ്ജക്റ്റിവിറ്റി ഓഫ് ഐറ്റംസും ഒബ്ജക്ടിവിറ്റി ഓഫ് സ്കോറിംഗ് സിസ്റ്റം അപ്പം ഒബ്ജക്ടിവിറ്റി ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഐറ്റംസ് ഓക്കെ അപ്പം ഒബ്ജക്റ്റീവ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം ഇപ്പം എക്സാമിനൊക്കെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം എല്ലാവർക്കും ഒരേ രീതിയിലാണത് മനസ്സിലാക്കുന്നത് അതേ രീതിയിൽ ഐറ്റംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം പിന്നെ ഒബ്ജക്ടിവിറ്റി ഓഫ് സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സ്കോറിംഗ് കൊടുക്കണം അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല അതായിരുന്നു ഒബ്ജക്റ്റിവിറ്റി ഇനി അടുത്ത പോയിൻറ്റ് റിലാബിലിറ്റി ആണ് റിലാബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇൻ റിസൾട്ടാണ് അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി അതേ സെയിം ടെസ്റ്റ് മറ്റൊരാൾ നടത്തി പക്ഷേ അതിൻ്റെ സ്കോറിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് റിലാബിൾ അല്ല അപ്പോൾ റിലാബിലിറ്റി ആയിരുന്നു ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റി ഇനി അടുത്തത് വാലിഡിറ്റി ആണ് അപ്പോൾ എപ്പോഴാണ് ഒരു ടെസ്റ്റ് വാലിഡ് ആവുന്നത് ഇഫ് ദ ടെസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് ഇൻഡെൻസ് ടു മെഷർ ഒരു ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഫുൾ മെമ്മറി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വാലിഡ് അല്ല ഇനി നമുക്ക് അടുത്ത ക്വാളിറ്റി പറയാം നോംസ് ആണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് സയൻറ്റിഫിക് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നോംസ് ഫോളോ ചെയ്യണം അതായത് നമുക്കൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നിന്നും കിട്ടുന്ന സ്കോർ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ് പോയിന്റിൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നോംസ് വേണം ഇത്ര സ്കോർ കിട്ടിയാൽ ഇന്ന കാറ്റഗറിയിലാണ് വരുന്നത് ഇതുപോലെയുള്ളതാണ് നോംസ് എന്ന് പറയുന്നത് അപ്പം നോംസിൽ തന്നെ പല ടൈപ്സ് വരുന്നുണ്ട് ഏജ് നോംസ് ഗ്രേഡ് നോംസ് പേഴ്സൻറ്റൈൽ നോംസ് സ്റ്റാൻഡേർഡ് സ്കോർ നോംസ് ഏജ് നോംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഏജിൽ വരുന്നവർക്ക് ഇത്രയായിരിക്കും സ്കോർ വരേണ്ടത് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നോംസിനകത്ത് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കബിലിറ്റിയാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഒരു ടെസ്റ്റ് റിലാബിളാണ് വാലിഡ് ആണ് കൃത്യമായിട്ട് നോംസ് ഉണ്ട് പക്ഷേ അത് കൂടുതൽ ലെങ്തിയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോറിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വ്യൂ പോസിബിൾ അല്ല അപ്പോൾ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ടെസ്റ്റ് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആവണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഫിഫ്റ്റി തൗസൻഡാണ് പറയുന്നത് അപ്പം ഇത് എല്ലാവർക്കും ഒരേപോലെ അഫോർഡബിൾ അല്ല അതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷനും കൂടി പറയാം ഒരു ടെസ്റ്റ് നടത്തി പക്ഷേ അതിൻ്റെ സ്കോറിങ്ങിന് മൂന്നോ നാലോ ദിവസമൊക്കെയാണ് സ്കോറിങ്ങിനായിട്ട് എടുക്കുന്നത് അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസിലും നമുക്ക് പറയാം ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ അല്ല അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിന് ക്വാളിറ്റി പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നൊരു ക്വാളിറ്റി ഇല്ല അപ്പോൾ ഇത്രയായിരുന്നു അഞ്ച് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു സൈക്കോളജി സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യണം താങ്ക്